ഒരു മനുഷ്യൻ തൻ്റെ ജനനം മുതൽ മരണം വരെ ചെയ്യുന്നൊരു കാര്യമാണ് എന്തെങ്കിലും പഠിക്കുക എന്നുള്ളത്, അല്ലേ? നമ്മൾ അറിഞ്ഞോ അറിയാതോ എന്തെങ്കിലും പഠിച്ചുകൊണ്ടേയിരിക്കും. പഠിക്കുക എന്നുള്ളതിൻ്റെ ഹിന്ദി വാക്ക് എന്താണ്? നമുക്ക് വളരെ പരിചിതമായ രണ്ട് വാക്കുകളാണ്. ഒന്ന് സീഖ്ന, പഠിക്കുക. രണ്ട് പഠന, പഠിക്കുക. ഈ വാക്കുകൾ രണ്ടും നമുക്ക് വളരെ അറിയാവുന്ന വാക്കുകളാണ്, അടുത്ത് പരിചയമുള്ള വാക്കുകളാണ്. പക്ഷേ ഇത് രണ്ടും നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ? അതാണ് നമ്മളിന്ന് പ്രധാനമായിട്ടും നോക്കുന്നത്. സീഖന എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞതുപോലെ പഠിക്കുക എന്ന് തന്നെയാണ്. പക്ഷേ പഠന എന്ന വാക്കിൻ്റെ അർത്ഥം പ്രധാനമായിട്ടും വായിക്കുക എന്നാണ്. പഠിക്കുക എന്ന അർത്ഥത്തിലും പറയാറുണ്ട്, പക്ഷേ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വായിക്കുക എന്ന അർത്ഥത്തിലാണ്. ഒരു ഉദാഹരണം പറയാം. ഒരാൾ പറയുകയാണ്, ഞാൻ ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് നമ്മളെങ്ങനെ പറയും ഹിന്ദിയിൽ? മേ ഹിന്ദി സീഖന ചാഹത്താ ഹൂ, ഒരു പുരുഷൻ പറയുമ്പോൾ. ഒരു സ്ത്രീ പറയുമ്പോൾ മേ ഹിന്ദി സീഖന ചാഹത്തി ഹൂ, സീഖന, പഠിക്കുക. ഇത് തന്നെ നമുക്ക് പഠന എന്ന വാക്ക് ചേർത്തും പറയാം. മേ ഹിന്ദി പഠന ചാഹത്താ ഹൂ, മേ ഹിന്ദി പഠന ചാഹത്തി ഹൂ. ഈ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് ഈ രണ്ട് വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റി. ഏതൊക്കെ വാക്കുകൾ? സീഖന, പഠന. ഇനി ഒരാൾ പറയുകയാണെന്ന് വിചാരിക്കുക, ഞാനൊരു സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇതെങ്ങനെ ഹിന്ദി പറയും? മേക്ക് സർക്കാരി സ്കൂൾ മേ പഠിത്താ ഹൂ. ഒരു സ്ത്രീ പറയുമ്പോൾ മേക്ക് സർക്കാരി സ്കൂൾ മേ പഠിത്തി ഹൂ, ഞാനൊരു സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇവിടെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക പഠന എന്ന വാക്കാണ്. ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന കോളേജിലാണ്, ഇന്ന സ്കൂളിലാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പഠന എന്നുള്ള വാക്കാണ് കൂടുതൽ ഉപയോഗിക്കുക. ഇനി ഒരാൾക്ക് പറയണമെന്ന് വിചാരിക്കുക, എനിക്ക് വണ്ടി ഓടിക്കാൻ പഠിക്കാൻ ആഗ്രഹമുണ്ട്. മേ ഗാഡി ചലാന സീഖന ചാഹത്താ ഹൂ. ഒരു സ്ത്രീ പറയുമ്പോൾ മേ ഗാഡി ചലാന സീഖന ചാഹത്തി ഹൂ എന്നായിരിക്കും പറയുക. ഇവിടെ നമ്മൾ പഠന എന്ന വാക്ക് ഉപയോഗിക്കില്ല. നമ്മൾ അക്കാഡമിക് ലെവലിലുള്ള പഠനത്തെപ്പറ്റി പറയുമ്പോഴാണ്, സ്റ്റഡിയെപ്പറ്റി പറയുമ്പോഴാണ് ഈ സീഖന പഠന രണ്ടും ഉപയോഗിക്കുന്നത്. അതേസമയം ഇപ്പോൾ വൊക്കേഷണൽ ആയിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ എന്തെങ്കിലും ഒരു തൊഴിൽ പഠിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ അവിടെ നമ്മൾ ഈ പഠന എന്നുള്ള വാക്ക് ഉപയോഗിക്കില്ല. അതാണ് ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അവിടെ നമ്മൾ സീഖന എന്നുള്ള കാര്യം മാത്രമേ ഉപയോഗിക്കുള്ളൂ, ആ വാക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതാണ് ഈ രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമുക്ക് ഈ രണ്ട് വാക്കുകളും അറിയാം, ഇപ്പോൾ നമുക്ക് ഇത് ഏതൊക്കെ അവസരത്തിൽ പ്രയോഗിക്കണം എന്നും അറിയാം, ശരിയല്ലേ? സീഖന, പഠന. താങ്ക് യു സോ മച്ച്.